നമുക്കെല്ലാവർക്കും കൃഷിയിൽ നിന്നും കാര്യമായിട്ട് വരുമാനമല്ല. അപ്പൊ എയർപോർട്ട് ജോലി കിട്ടിയപ്പോ ഞാൻ ആർക്കും പോയി, അങ്ങനെ തിരിച്ചു വന്ന് അധ്യാപകനായിട്ട് ജോലി കയറി. പതുക്കെ പതുക്കെ 6000 രൂപ മാസ ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്തു. രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറുന്നു, 6 മണിക്ക് ഇറങ്ങുന്നു. 8 മണിക്ക് മുൻപുള്ള സമയം ഞാൻ ഫ്രീ ആയിരുന്നു, 6 മണിക്ക് ശേഷമുള്ള സമയം ഞാൻ ഫ്രീ ആയിരുന്നു. ആ സമയം ഞാൻ ആർസിഎം എന്ന ഈ കുടുക്കയില് എന്റെ സമയം ഞാൻ നിക്ഷേപിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഏകദേശം ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിലായിട്ട് 86,000-ത്തിലധികം ആളുകളിലേക്ക് ഈ ആശയത്തെ എത്തിക്കാൻ ഞാൻ പോയി പോയി. 20 വർഷം ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി ചെയ്ത് 13,998 രൂപയിലോട്ട് എത്തിയപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ വിചാരിച്ചു ഇനി ഞാൻ പരിപാടി വേണ്ട, കുറച്ച് നാള് നാട്ടിൽ വന്ന് കൃഷിയൊക്കെ ചെയ്ത് സുന്ദരമായിട്ട് ജീവിക്കാം. അങ്ങനെ എനിക്ക് കൃഷി വലിയ ഇഷ്ടമാണ്, കുറച്ച് സ്ഥലമൊക്കെ ഉണ്ട്, കൃഷിയോട് വളരെ താല്പര്യമുള്ളതാണ്, സമയമില്ലാത്തതുകൊണ്ട് ചെയ്യാതിരിക്കുന്നതാണ്. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ ആർസിഎമ്മിലേക്ക് ജസ്റ്റ് നിങ്ങൾ പലരും ചെയ്തതുപോലെ എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട മൂർത്തി സാറ് എന്റെ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് ഇതിനെ കുറിച്ച് പറഞ്ഞപ്പോൾ വൈഫിന്റെ താല്പര്യത്തിന് വേണമെങ്കിൽ ഞാൻ ജോയിൻ ചെയ്തതാണ്. പക്ഷെ ഞാൻ ഇതിന്റെ മാർക്കറ്റിംഗ് പ്ലാൻ ബുക്ക് എന്നൊരു കൊച്ചു പുസ്തകം, ചുമന്ന കളറുള്ള പുസ്തകം, പഴയ ആളുകൾ കണ്ടിട്ടുണ്ടായിരിക്കും, അത് വായിച്ചു നോക്കി ആ രാത്രി, ഒരു വെള്ളിയാഴ്ച രാത്രി ഞാൻ ഉറങ്ങിയില്ല. അന്നത്തെ രാത്രി എനിക്ക് ഉറക്കം നഷ്ടപ്പെടാനുള്ള കാരണം വേറൊന്നും ആയിരുന്നില്ല, ഞാൻ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി. കാരണം ഞാൻ എനിക്ക് എഞ്ചിനീയർ ഹോഴ്സിൽ ക്യാൻറ്റീൻ ഉണ്ട്, നിങ്ങൾക്കറിയാം ക്യാൻറ്റീൻ ഫെസിലിറ്റീസ് ഉണ്ട്. അവിടെ പോയി 10-12 ടൂത്ത്പേസ്റ്റുകൾ നിരത്തി വയ്ക്കുന്ന സമയത്ത് ഏറ്റവും വിലക്കുറവുള്ള പേസ്റ്റ് ബബൂൾ പേസ്റ്റ് ആയിരുന്നു അന്ന് ഏറ്റവും വിലക്കുറവ്. അത് മാത്രം വാങ്ങിച്ചുകൊണ്ടിരുമ്പോൾ എന്റെ വൈഫ് എന്നോട് ചോദിക്കുമായിരുന്നു, രാജേട്ട ആ കടയില് ക്യാൻറ്റീനില് ക്ലോസപ്പ് കിട്ടിയിട്ടില്ലേ, ക്ലോർഗേറ്റ് ഇല്ലേ? ഞാൻ പറഞ്ഞു അതിനേക്കാൾ നല്ലത് ഇത് ആയുർവേദമാണ്, അതിൽ വേപ്പിന്റെ സത്യജയത്തിന് എന്നൊക്കെ പറഞ്ഞ് അവളെ സമാധാനിപ്പിച്ചു. കാരണം എന്താ, ഇതുകൊണ്ട് നമ്മുടെ ജീവിതം കൂട്ടിമുട്ടാൻ ബുദ്ധിമുട്ടാണ്. ഇവിടെ ഇരിക്കുന്ന 100,000 പേരും 2,000 കൂട്ടിമുട്ടിക്കാൻ ബുദ്ധിമുട്ടുന്ന ആളുകളാണ്, ഒരു സംശയമൊന്നും ഇല്ല. പക്ഷെ ആളുകൾ സമ്മതിക്കൊന്നുമില്ല. നമ്മളെങ്ങനെ കഴിയുന്ന ആളുകളെ മലയാളികൾ ഉണ്ട് മുറുക്കി എടുത്ത് കഴിയും, ഉണ്ട് മുറുക്കി എടുക്കൊന്നും വേണ്ട, പെട്ടെന്ന് ടൈറ്റ് ആക്കിയാൽ മതി. ഓക്കെ, അപ്പോ ഈയൊരു യാത്രക്കിടയിൽ ഞാനൊരു തീരുമാനമെടുത്ത് ഇനി എയർഫോഴ്സിൽ കണ്ടിന്യൂ ചെയ്യുന്നില്ല, നാട്ടിൽ പോയിട്ട് ഇതിനെ കുറച്ച് കൃഷിയൊക്കെ ആയിട്ട് ചെയ്യാം. ആ സമയത്താണ് ആർസിഎമ്മിനെ പരിചയപ്പെടുത്തത്. ആർസിഎമ്മിനെ പരിചയപ്പെട്ട് മൂർത്തി സാറ് എന്റെ കയ്യിൽ നിന്ന് അത് ആദ്യത്തെ ഒരു ജോലിക്കെടുത്തു. രണ്ടാമത്തെ ദിവസം അങ്ങോട്ട് ചോദിച്ച് ഞാൻ എന്റെ രണ്ടാമത്തെ ജോലിക്ക് വാങ്ങി. നിങ്ങളൊക്കെ ആർസിഎമ്മിൽ ആരെങ്കിലും പിടിച്ചു വലിച്ച് കഴുത്തിൽ കയറിട്ടൊക്കെ അങ്ങനെ കൊണ്ടിരുത്തിയ ആളുകളായിരിക്കും, എനിക്ക് നല്ല ഉറപ്പുണ്ട്. പക്ഷെ പിന്നീടാണ് താല്പര്യം കാണിച്ചത് നിങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടാകുക. പക്ഷേ ഞാൻ അങ്ങോട്ട് ആവശ്യപ്പെട്ട് ജോയിൻ ചെയ്തതാണ്. എന്നോട് ഒരാളും ജോയിൻ ചെയ്യാൻ പറഞ്ഞു, ഞാനത് പഠിച്ചു, പഠിച്ച ഓരോ പ്രൊഡക്റ്റിനെ കുറിച്ച് പഠിച്ചു. ഞാൻ ഇതിന്റെ സാധ്യത മനസ്സിലാക്കി പതുക്കെ പതുക്കെ ആർസിഎം ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്ത് ആ സമയത്ത് ഞാനൊരു ജോലിക്ക് കയറി. കാരണം ഈ ഒരു അവസ്ഥ കഴിച്ചിട്ട് നെക്സ്റ്റ് മന്തിൽ 20 വർഷത്തെ സർവീസിന് ശേഷം നെക്സ്റ്റ് മന്തിൽ കിട്ടിയ ആദ്യത്തെ പെൻഷൻ 3,999 രൂപ. നല്ല പെൻഷനാണ്. എന്റെ മകൻ 7ാം ക്ലാസ്സിൽ നിന്ന് 8ാം ക്ലാസ്സിലേക്ക് ജയിച്ച സമയം ഞാനൊരു ജോലിക്ക് കയറി. ഫയർ ആൻഡ് സേഫ്റ്റി എഞ്ചിനീയറിംഗിൽ NIFE എന്ന സ്ഥാപനത്തിൽ അധ്യാപകനായിട്ട് 3 വർഷം ജോലി ചെയ്തു. കൃത്യമായിട്ട് 8 മണി മുതൽ വൈകിട്ട് 6 മണി വരെ ഞാൻ ജോലി ചെയ്തു. എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ടീച്ചിങ് പ്രൊഫഷൻ. കാരണം ഞാൻ തൃശ്ശൂർ സെന്റ് തോമസ് കോളേജിൽ BSc മാത്സ് ഡിസ്റ്റിങ്ഷൻ വാങ്ങി പാസ്സായപ്പോൾ എന്റെ ആഗ്രഹം എനിക്കൊരു ടീച്ചറാവണമെന്നായിരുന്നു. ഞാൻ ടീച്ചറായില്ല, കാരണം വീട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരുന്നു. കൃഷിയും കാര്യങ്ങളും നിന്നും നമുക്ക് എല്ലാവർക്കും അറിയാം, കൃഷിയിൽ നിന്നും കാര്യമായിട്ട് വരുമാനമല്ല. അപ്പൊ എയർപോർട്ട് ജോലി കിട്ടിയപ്പോൾ ഞാൻ ആർക്കും പോയി, അങ്ങനെ തിരിച്ചു വന്ന് അധ്യാപകനായിട്ട് ജോലിക്ക് കയറി. പതുക്കെ പതുക്കെ 6,000 രൂപ മാസ ശമ്പളത്തിന് ഞാൻ ജോലി ചെയ്തു. രാവിലെ 8 മണിക്ക് ജോലിക്ക് കയറുന്നു, 6 മണിക്ക് ഇറങ്ങുന്നു. 8 മണിക്ക് മുൻപുള്ള സമയം ഞാൻ ഫ്രീ ആയിരുന്നു, 6 മണിക്ക് ശേഷമുള്ള സമയം ഞാൻ ഫ്രീ ആയിരുന്നു. ആ സമയം ഞാൻ ആർസിഎം എന്ന ഈ കുടുക്കയില് എന്റെ സമയം ഞാൻ നിക്ഷേപിച്ചു. അങ്ങനെ പതുക്കെ പതുക്കെ ഡെവലപ്പ് ചെയ്ത് ഇന്ന് ഏകദേശം ഇന്ത്യയിലെ 21 സംസ്ഥാനങ്ങളിലായിട്ട് 86,000-ത്തിലധികം ആളുകളിലേക്ക് ഈ ആശയത്തെ എത്തിക്കാൻ ഞാനൊരു ഏകദേശം 400-ൽ അധികം ഷോപ്പുകൾ ഇന്ന് എന്റെ ടീമിലുണ്ട്. ഏറ്റവും കൂടുതൽ സെയില് 1.5 കോടിയുടെ ടേണോവർ ഇപ്പോ എന്റെ ഷോപ്പ്, എനിക്ക് വടക്കാഞ്ചേരിയിൽ ഒരു ഷോപ്പുണ്ട്. 12 വർഷമായിട്ട് ആ ഷോപ്പ് 12 വർഷം 1 മാസമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏകദേശം 1.5 കോടിയുടെ ടേണോവർ ഇപ്പോ എത്തിയിട്ടുണ്ട്. മാർച്ച് കൂടി കഴിയുമ്പോൾ അതിൽ കൂടും. പക്ഷേ തുടക്കത്തിൽ നമ്മുടെ 1 ലിറ്ററിന്റെ എണ്ണ ഇത് കൊണ്ടുവച്ചിട്ട് 6 ദിവസം ഒരു മനുഷ്യൻ പോലും ആ കടയിൽ കയറാതിരുന്ന അവസരം ഉണ്ടായിട്ടുണ്ട്. അതിൽ നിന്ന് 1 ദിവസം 8-10 ബോക്സ് പോലും വേണ്ട ഒരു സിറ്റുവേഷൻ എനിക്ക് വരാനുള്ള കാരണം, ഞാൻ ഇതിൽ ഉറച്ചു നിന്നു, ഞാൻ കൊണ്ടുവന്ന കുറെ ആളുകളോട് ഞാൻ ഇതിന്റെ ആശയങ്ങൾ പറഞ്ഞുകൊണ്ട് അവരെ ലിക്വിറ്റി അടിച്ച് ഉറപ്പിച്ചു. അന്ന് നിന്ന ആളുകൾക്ക് ഇന്നിവിടെ അച്ചീവേഴ്സാണ്. അന്ന് ആർസിഎമ്മിൽ ഉറച്ചു നിന്ന ആളുകൾക്ക് അച്ചീവേഴ്സ് ആണ്. പക്ഷേ ഈ ആശയത്തെ കണ്ട് മനസ്സിലാക്കാതെ ഇങ്ങനെ ടാറ്റ പറഞ്ഞു പോയ ആളുകൾ ഇന്ന് പതുക്കെ പതുക്കെ അന്വേഷിച്ച് വിളിച്ചു വരുന്നുണ്ട്. 11 വർഷം മുമ്പ് ജോയിൻ ചെയ്ത ഒരാൾ ഇന്ന് രാവിലെ എന്നെ വിളിച്ചു, ട്രെയിനിൽ വരുമ്പോ എനിക്ക് ആർസിഎം സീരിയസ് ആയിട്ട് ചെയ്യണം, നിങ്ങളുടെ ID ഭയങ്കര ആക്റ്റീവാണ്. വോളിൽ നോക്കിയപ്പോൾ 1,300 വോളിൽ 10-12 വർഷം മുമ്പ് ജോയിൻ ചെയ്തതാണ്. എന്താ കാരണം? അയാൾ അന്ന് ജോയിൻ ചെയ്തു, അയാൾ പഠിച്ചില്ല, കൊറോണ വന്നപ്പോ അദ്ദേഹത്തിന് ജോലി നഷ്ടപ്പെട്ടു. ജോലി നഷ്ടപ്പെട്ട് ഒരു വരുമാനത്തിനും വഴിയില്ലാണ്ട് തേരാപാരം നടക്കാണ്. അപ്പൊ ആർസിഎം നമുക്ക്
തരുന്നത് ആരോഗ്യം മാത്രമല്ല, ഇത് നമുക്ക് വരുമാനം തരും. ഇതിന് വരുമാനം വാങ്ങിക്കുന്ന ആളുകൾ അവിടെ ലക്ഷങ്ങൾ വാങ്ങിക്കുന്ന ആളുകൾ എന്റെ മുന്നിലുണ്ട്, ലക്ഷങ്ങൾ. ഞാൻ ആർസിമിൽ എമറാൾഡ് എന്ന ഒരു പൊസിഷനാണ്, ഒരു ഏറ്റവും ചുരുങ്ങിയത് 1 ലക്ഷം മന്ത്ലി വരുമാനം കിട്ടുന്ന ഒരു പൊസിഷനാണ് എമറാൾഡ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിന്റെ എങ്ങനെയാണ് ഇതിൽ വരുമാനം കിട്ടുന്നത്. വരുമാനം കിട്ടണമെന്ന് ആഗ്രഹമുണ്ടോ? ശരിക്കും ശരിക്കും ആഗ്രഹമുണ്ടോ? ശരിക്കും ആഗ്രഹമുണ്ടോ? യെസ്. ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് കണി കയ്യടിക്കാം. വളരെ സിമ്പിൾ, നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് നിന്റെ ഒരു ഇൻകം. ആളുകൾ 3 തരത്തിലുള്ള ഇൻകത്തെ കുറിച്ച് പറഞ്ഞു. ഒന്നാമത്തെ ഇൻകം നിങ്ങൾ ശരിക്കും മനസ്സിലായിട്ടോ? പുറമേ ഒരു കടയിൽ പോയിട്ട് 5000 രൂപയ്ക്ക് വാങ്ങിക്കുന്ന ഉൽപ്പന്നങ്ങൾ പകരം ആർസിഎഫിന്റെ ഒരു കടയിൽ പോയിട്ട് നമ്മുടെ വണ്ടറ വീട്ടിൽ വന്നിട്ട് ജസ്റ്റ് സമാന ഗുണം നൽകുന്ന ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാൽ 4000 നിങ്ങൾക്ക് ഉൽപ്പന്നം കിട്ടും. അതിന് നിങ്ങൾ മെമ്പർഷിപ്പ് ഒന്നും എടുക്കണ്ട. ഇനി നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഫോട്ടോയും ആധാറും മറ്റു ഡോക്യുമെന്റ്സ് ഒക്കെ കൊടുത്ത് 2 മിനിറ്റോട് നിങ്ങൾ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതേ സാധനങ്ങൾ 3000 രൂപയ്ക്ക് കിട്ടും. അത് ജനറേറ്റ് ചെയ്യുന്ന ബിസിനസ് വോളിയം ഒരു 2000 വരും. അപ്പോൾ ഓപ്പൺ മാർക്കറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ 1000 രൂപയുടെ വ്യത്യാസം. മെമ്പർഷിപ്പ് എടുക്കുന്ന ആളുകൾക്ക് 1000 രൂപ ഡിസ്കൗണ്ട്. ഒരു തുടക്കക്കാരന് 200 രൂപ മുതൽ. ഇതിൽ മുതിർന്ന ആളുകൾക്ക് ഇവിടെ സ്റ്റേജ് കയറി സംസാരിച്ച ആളുകൾക്ക് ഇതിന്റെ ഹയർ സൈഡിലുള്ള ആളുകൾ, ഹയർ ലെവലിലുള്ള ആളുകൾ, അവർക്ക് 640 രൂപ വരെ നമ്മുടെ ബാങ്കിലേക്ക് 3ാമത്തെ മാസം തിരിച്ചു കിട്ടാൻ ഒരു അവസരമുണ്ടെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കുക. 2200 മുതൽ 2640 രൂപ വരെ നമുക്ക് തിരിച്ചു കിട്ടാമെന്നുണ്ടെങ്കിൽ ഇത് വേണ്ടാത്ത ഏതെങ്കിലും ഒരു മനുഷ്യൻ നമ്മുടെ നാട്ടിലുണ്ടോ? ശരിയായ രീതിയിൽ നമ്മൾ പറഞ്ഞു കൊടുത്താൽ എവരി ബഡി വിൽക്കം ഇൻ ആസിയ. എല്ലാവരും വരും. ഇതിൽ വരാത്ത ഒരു മനുഷ്യനും ഉണ്ടാവില്ല. നിങ്ങൾക്ക് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററോട് പറയാം, ജീവിത സർക്കാർ അല്ലേ? ഇത് വേണ്ടാത്ത, ആരോഗ്യം വേണ്ടാത്ത ഒരു മനുഷ്യനും ഇല്ല, പണം വേണ്ടാത്ത ഒരു മനുഷ്യനും ഇല്ല, അംഗീകാരങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല, നല്ല ബന്ധങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു മനുഷ്യനും ഇല്ല. അപ്പൊ വരും. അപ്പോ 5000 രൂപയ്ക്ക് വാങ്ങുന്ന ഉൽപ്പന്നങ്ങൾക്ക് പകരം 2200 മുതൽ 2640 രൂപ വരെ നിങ്ങളുടെ ജീവിത ചെലവ് ചുരുക്കാൻ സാധിക്കുമെന്നുള്ള ശരിയായിട്ടുള്ള അവബോധം ഒരു വ്യക്തിക്ക് നിങ്ങൾക്ക് കൊടുക്കാൻ സാധിച്ചാൽ അവർ ആർസിഎഫിലേക്ക് വരും. ഓക്കെ. പുറമെ 1 മാസം കൊണ്ട് നടക്കുന്ന അതേ ചെലവ് കൊണ്ട് ഇവിടെ അതേ പണം കൊണ്ട് ഇവിടെ 2 മാസത്തെ ചെലവ് നടക്കും. 1 മാസത്തെ ചെലവ് കൊണ്ട് ഇവിടെ 2 മാസത്തെ ചെലവ് നടക്കും. ജീവിത ചെലവിനെ നേർപകുതിയാക്കാൻ സഹായിക്കും. കൊറോണ വന്ന് കഴിഞ്ഞ് ഒരു വർഷത്തിനുള്ളിൽ നമ്മുടെ നാട്ടിൽ നല്ലൊരു ശതമാനം ആളുകളും ജോലി നഷ്ടപ്പെട്ടു. ഇനിയുള്ള ജോലിന്റെ ശമ്പളം 1/3 ആയിട്ടൊക്കെ വെട്ടിച്ചുരുക്കി. പക്ഷേ നമ്മുടെ ആവശ്യങ്ങൾ, നമ്മുടെ റിക്വയർമെന്റ്സ്, നമ്മുടെ നീഡ്സ് നമുക്ക് വെട്ടിച്ചുരുക്കാൻ പറ്റില്ല. 2 നേരം ഭക്ഷണം കഴിക്കുന്നവർ 1 നേരം ഭക്ഷണമാക്കി ചുരുക്കിയിട്ടില്ല. പാൻസ് ഷർട്ട് ഇട്ട് നടക്കുന്ന ആളുകൾ പാൻസ് മാത്രം ഇഷ്ടമാണ്, ഇനി ഷർട്ട് വേണ്ടെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. അപ്പോ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ ചെലവ് ചുരുക്കുക എന്നുള്ളത് വലിയൊരു കാര്യമാണ്. ആർസിഎം ഉൽപ്പന്നങ്ങൾ നമുക്ക് തരുന്ന ആദ്യത്തെ ബെനിഫിറ്റ് എന്താണ്? ആർസിഎം ഉൽപ്പന്നങ്ങൾ നമ്മുടെ ചെലവ് ചുരുക്കും. ആ ചുരുങ്ങിയ ചെലവിൽ നമുക്കൊരു വരുമാനം കിട്ടും, ഒപ്പം ആരോഗ്യം ഗ്യാരണ്ടീഡ്. പ്ലസ് ഈ ഉൽപ്പന്നങ്ങൾ 100% സ്വദേശി. സ്വദേശി എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ഉൽപ്പന്നങ്ങൾ നമ്മൾ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ അതിന്റെ പണം, അതിന്റെ ലാഭവിധം പുറത്തു പോകാതെ നമ്മുടെ നാട്ടിൽ തന്നെ സർക്കുലേറ്റ് ചെയ്യപ്പെടാൻ ഒരു അവസരം ഉണ്ടാവും. ഗാന്ധിജി പറഞ്ഞിട്ടുള്ള ഒരു കാര്യമുണ്ട്, തദ്ദേശീയമായി ലഭിക്കുന്ന പ്രകൃതി വിഭവങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലളിത ജീവിത രീതിയിലൂടെ ഒരു ജനതയുടെ സമ്പൂർണ്ണ ആരോഗ്യം ഉറപ്പുവരുത്താം. ആ ആശയത്തെ 100% ഫോളോ ചെയ്യുന്ന സംവിധാനമാണ് ആശയം. ഗാന്ധിജി ഇന്നെങ്ങാനും ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആർസിഎഫിൽ ആദ്യത്തെ മെമ്പറായിട്ട് അദ്ദേഹം ജോയിൻ ചെയ്യുമായിരുന്നു. കാരണം അതേ ഗാന്ധിജിക്കനുസരിച്ചാണ് നോക്കൂ, ഇവിടെ തദ്ദേശീയം നമ്മുടെ നാട്ടിലുണ്ടാകുന്ന നമ്മുടെ എല്ലാ ഉൽപ്പന്നങ്ങളും 100% സ്വദേശി. അപ്പോ ആർസിഎഫ് തരുന്ന ആദ്യത്തെ വരുമാനത്തെ കുറിച്ച് പറഞ്ഞു. പിന്നെ നമുക്ക് കുറച്ച് പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം. എങ്ങനെയാ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാം? ഒരു കൊട്ടയില്, ഇതുപോലത്തെ കൊട്ടയില് ഈ സാധനങ്ങൾ മൊത്തം തലയിൽ വെച്ച് നമ്മുടെ നാട്ടിൻ പുറത്ത് മീൻ വിൽക്കുന്ന ഒരു മീൻ വേണോ, മീൻ മത്തി വേണോ, മത്തി എന്ന് വിളിച്ച് നടക്കണം. അങ്ങനെയല്ലേ? അല്ല, നമ്മൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഈ പ്രൊഡക്റ്റ് സെയിൽ ചെയ്യാൻ നിങ്ങൾ വേറെ ഒന്നും ചെയ്യണ്ട, ഒരാളോട് ഒന്നും പറയണ്ട. നിങ്ങളുടെ വീട്ടിൽ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങി സ്റ്റോക്ക് ചെയ്യാം. എങ്ങനെ സെയിൽസ് നമുക്ക് ചെയ്യാൻ പറ്റും? നോക്കൂ, ആർസിഎം തരുന്ന 2ാമത്തെ വരുമാനം, 1ാമത്തത് സെൽഫ് യൂസ് നമ്മൾ പറഞ്ഞു, സ്വന്തമായി ഉപയോഗിക്കുന്നതോടെ കിട്ടുന്ന വരുമാനം. 2ാമത്തത് സെയിൽസ്. സെയിൽസ് ചെയ്യാൻ പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടൊന്നുമില്ല. നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് സ്റ്റോക്ക് കൊണ്ടുവയ്ക്കുക, ഒരു 50,000 രൂപ പ്രൊഡക്റ്റ് സ്റ്റോക്ക് ചെയ്യുക. നിങ്ങൾ വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്ത്യ മുഴുവൻ സ്പ്രെഡ് ചെയ്യിക്കാവുന്ന, ലക്ഷങ്ങളല്ല കോടികൾ വരുമാനം കിട്ടാവുന്ന ഒരു ലെവലിലേക്ക് നമ്മളെ ഉയർത്താൻ പറ്റുന്ന ഒരു വലിയൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ യു ഹാവ് ടു ഇൻവെസ്റ്റ് സംതിങ്, അല്ലെ? നമ്മൾ കുറച്ച് ഇൻവെസ്റ്റ് ചെയ്യണം. എത്ര ചെയ്യണം? അപ്പൊ ആൾക്കാർ പറയുന്നത് ഇൻവെസ്റ്റ് ചെയ്യാൻ പൈസ ഇല്ലാന്ന്. പൈസ ഇല്ലാത്ത ആളുകൾ വീട്ടിൽ സാധനങ്ങൾ വാങ്ങിക്കാറില്ലേ? കുളിക്കാറില്ലേ? പൈസ ഇല്ല എന്നുള്ളത് നിങ്ങൾ കുളിക്കാതിരിക്കാറില്ലേ? പല്ല് തേക്കാതിരിക്കാറില്ലേ? ചായ കുടിക്കാതിരിക്കാറില്ലേ? അതിനുള്ള പ്രൊഡക്റ്റുകൾ വാങ്ങിച്ചു വെച്ചാൽ മതി. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം? വീട്ടിലേക്ക് ആവശ്യമുള്ള സ്റ്റോക്ക് വാങ്ങിക്കുക. ആ സ്റ്റോക്ക് വാങ്ങിയിട്ട് എവിടെ വെക്കണം? ആളുകൾ കാണാവുന്ന രീതിയിൽ വെക്കണം. നമ്മുടെ വീട്ടിലൊക്കെ അതിഥികൾ വരുന്ന സ്ഥലത്ത് അവരെ കാണിപ്പിച്ച് കൊതിപ്പിക്കാൻ വേണ്ടി നമ്മൾ ഉണ്ടാക്കിയ ഒരു ഡിസ്പ്ലേ, ഒരു എന്താ പറയാ, ഷോക്കേസ് എന്നുണ്ട് അല്ലെ? എല്ലാവരും വീട്ടിലുണ്ടോ? ആ ഷോക്കേസിൽ ആദ്യം ഇരിക്കുന്ന ഏറ്റവും ടോപ്പിൽ ലെഫ്റ്റ് വശത്തിരിക്കുന്ന നിങ്ങളുടെ കല്യാണ ഫോട്ടോ ആയിരിക്കും. 36 വർഷം
നടക്കുമ്പോൾ നമ്മുടെ കല്യാണ ഫോട്ടോ അത് വെച്ചതിന് ശേഷം പിന്നീട് തൊട്ടിട്ടില്ല, പൊടി പിടിച്ച് കരി പിടിച്ച് മാറാല പിടിച്ച് അന്നത്തെ കല്യാണമാല കരിഞ്ഞുടങ്ങി അവിടെ ഇരിക്കട്ടോ. അത് അവിടെ ഇരുന്നതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ യാതൊരു മാറ്റം ഉണ്ടാവില്ല. അതെടുത്ത് മാറ്റിയാൽ കളയരുത്, പിന്നീട് നമുക്ക് പറഞ്ഞ് ചിരിക്കാൻ വേണ്ടി നമ്മൾ മാറ്റി വെക്കണം. അത് കഴിഞ്ഞിട്ട് ആദ്യത്തെ കുട്ടി കമഴ്ന്ന് കിടക്കുന്ന സമയത്ത് നമ്മൾ സ്റ്റുഡിയോയിൽ കൊണ്ട് അന്നെടുത്ത ഒരു ഫോട്ടോ, എല്ലാ ചെറിയ കുട്ടികൾക്കും ഒരേ പുകച്ചാളിയായിരിക്കും ആ കുട്ടിയുടെ ഫോട്ടോ. ആ കുട്ടിക്ക് ഇപ്പൊ രണ്ട് കുട്ടിയായി, ഇപ്പോഴും ആ കുട്ടിയുടെ ഫോട്ടോ അവിടെ ഉണ്ടായിരിക്കും അവിടെ. ആ കുട്ടി മൂന്നാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഓട്ട മത്സരത്തിന് നാലാം സ്ഥാനം കിട്ടിയതിന്റെ ഒരു മെഡൽ ഇങ്ങനെ തൂക്കിയിട്ടുണ്ടാവും. അയാൾക്കാർ ബർത്ത്ഡേക്ക് കൊടുത്ത കുറെ ഗിഫ്റ്റുകൾ ഉണ്ടാവും. ഇതൊന്നും നമ്മുടെ വീട്ടിൽ ഇരുന്നിട്ട് നമുക്കോ നമ്മുടെ ബന്ധുക്കൾക്കോ നമ്മുടെ സുഹൃത്തുക്കൾക്കോ നമ്മുടെ കുടുംബത്തിനോ ഇന്നുവരെ യാതൊരു നേട്ടം ഉണ്ടായിട്ടില്ല. പല ആളുകളെയും താഴ്ന്ന അതിഥികൾ വീട്ടിൽ ഒരു പൗരി കണ്ട് കണ്ണു തല്ലുന്ന ഒന്നുമില്ല നോക്കുമ്പോൾ നന്നായിട്ട് പഠിക്കൂലേ. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ഒരു ക്ലാസ് എടുത്തു. അപ്പോ അവിടെ ഷോക്കേസിൽ മൊത്തം ട്രോഫിയാ. സംഗതി ശരിയാ, കുട്ടി നന്നായിട്ട് പഠിക്കുന്ന കുട്ടിയാ, അതിനപ്പുറമൊന്നുമില്ല. പഠിച്ചു കഴിഞ്ഞാൽ എന്താ? എന്റെ ടീമിലെ ഏകദേശം 19 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആസിമിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞതിന്റെ മുന്നത്തെ മാസത്തെ ശേഷമുള്ള കണക്കാ, 19 എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ്സ് ആസിമിൽ ജോയിൻ ചെയ്യണം. വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നു, കാരണം എന്താ, പുറത്തൊരു ജോലിയില്ല. ബാംഗ്ലൂരൊക്കെ പോയി കഴിഞ്ഞാൽ ഒരു 8,000 രൂപ കൊടുത്താൽ പുഷ്പം പോലെ നിങ്ങൾക്ക് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റിനെ കിട്ടും. 10 ലക്ഷം മുടക്കാതെ ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേഷൻ കിട്ടില്ല. നിങ്ങളുടെ മക്കളൊക്കെ പഠിക്കുന്നുണ്ടാവും, പഠിച്ച് വളർന്ന് വലുതായി അവർ നിങ്ങളെ നോക്കുമെന്നൊരു സ്വപ്നം ഇപ്പോൾ നിങ്ങൾ വെച്ചിരിക്കണമെങ്കിൽ ഇപ്പൊ അത് ശുദ്ധ മണ്ടത്തര. ഇപ്പോൾ അത് ശുദ്ധമാണ്, പണ്ടങ്ങനെ ആയിരുന്നില്ല. ഇപ്പൊ ശുദ്ധ മണ്ടത്തരാണ്. അവരോടൊക്കെ നിങ്ങൾ സീരിയസ് ആയിട്ട് പറയാം, ലെറ്റം ബി നാസിയം. അപ്പോ ഈ സാധനങ്ങളൊക്കെ ഭംഗിയായിട്ട് മാറ്റി വെച്ച് പറ്റുമെങ്കിൽ നിങ്ങളുടെ തുളസി പെയിന്റ് വന്നിട്ട് ആ തുളസി പെയിന്റ് കൊണ്ട് ഭംഗിയായിട്ട് ഒന്ന് പെയിന്റ് അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ആർസിഎമ്മിന്റെ മനോഹരമായിട്ടുള്ള നീല കളറുള്ള റെവിറ്റോ ഹെയർ ഓയിൽ കൊണ്ടുവെക്കണം. ഇവിടെ റെവിറ്റോ ഹെയർ ഓയിൽ ഇല്ല, സാരില്ല. അപ്പൊ നമ്മൾ അവിടെ എന്ത് വെക്കണം, അവിടെ നമ്മള് ഉദർസുത വെക്കണം. ഉദർസുത വയലറ്റ് കളറുള്ള ഉദർസഫ നമ്മൾ ഇവിടെ വെക്കും, ഇവിടെ വെക്കും. പിന്നെ പച്ചക്കളറുള്ള സർസോ മഞ്ഞക്കളറുള്ള സർസോ ഹെയർ ഓയിൽ വെക്കും. നമ്മുടെ ചവനപ്രാശം വെക്കും, ന്യൂട്രിചാർട്ട് കിഡ്സ് വെക്കും, ഇഷ്ടം പോലെ പ്രൊഡക്റ്റുകൾ വെക്കും. എന്നിട്ട് നിങ്ങളുടെ ലീഡർ ആരാണോ നിങ്ങളുടെ ലീഡർ അവരെ വിളിച്ച് ചെറിയൊരു ഉദ്ഘാടനം നടത്തുക. അപ്പുറത്തെ ഇപ്പുറത്തെ വീട്ടുകാരെ വിളിക്കുക, ഞായറാഴ്ച വൈകുന്നേരം 4 മണിക്ക് എന്റെ വീട്ടിൽ ഒരു പരിപാടി ഉണ്ട് വരണം, അന്ന് വൈകുന്നേരം വീട്ടിൽ ചായ ഉണ്ടാക്കണ്ട എന്ന് പറഞ്ഞാൽ അവർ ഉറപ്പായിട്ടും വീട്ടിൽ മുഴുവൻ അംഗങ്ങളും വരും. കാരണം തിന്നുന്ന കാര്യത്തിൽ നമ്മൾ എപ്പോഴും പോകും അല്ലെ. ആർസിഎമ്മിന്റെ മീറ്റിംഗിന് വിളിച്ച് നിങ്ങൾക്ക് വരാൻ ബുദ്ധിമുട്ട്, ആ ദിവസം ഒരു കല്യാണം ഉണ്ടെങ്കിൽ അവിടെ പോയിട്ട് മൂക്കുമുട്ടെ കല്യാണ സദ്യ ഉണ്ടോ? നമ്മൾ തീറ്റ കാര്യത്തിൽ നമ്പർ 1. ഓക്കെ, അപ്പൊ ഇവിടെ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് നമ്മൾ ഉദർസുത അവിടെ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. ഉദർസുത വെച്ച സമയത്ത് നിങ്ങളുടെ അയൽ വീട്ടിലെ മീനാക്ഷി, നിങ്ങളുടെ ചേച്ചി, നിങ്ങളുടെ അയൽ വീട്ടിലെ മീനാക്ഷി വന്ന് ചോദിക്കും, എന്താ ചേച്ചി കല്യാണ ഫോട്ടോ ഒക്കെ മാറ്റി വെച്ചിട്ട് ഇപ്പൊ എന്താ നിങ്ങൾ ബിസിനസ് തുടങ്ങി വെച്ചത്? എന്താ സംഗതി? അപ്പൊ പറയാം, അപ്പൊ പറയണം, ഞങ്ങൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. ഇന്ത്യയിലെ എല്ലാ സ്ത്രീകൾക്കും, ഇന്ത്യയിലെ എല്ലാ കുടുംബിനികൾക്കും സ്വന്തമായിട്ട് വരുമാനമുള്ള ബിസിനസ്സിൽ ഒരു പങ്കാളിയാണ് ഞാൻ. അതിലിത് ഈ ഒരു സാധനം ചേച്ചി പറയാല്ലോ, ചേച്ചിക്ക് എന്ത് ശോധന കുറവാണെന്ന്. അപ്പൊ ഒരു കാര്യം ചെയ്യൂ, ഈ സാധനം എല്ലാ ദിവസവും രാത്രി കിടക്കുന്ന സമയത്ത് 1 സ്പൂൺ 1 ഗ്ലാസ് ഇടച്ചൂട് പോലെ തന്നെ മിക്സ് ചെയ്തിട്ട് അങ്ങനെ കഴിക്കുക. ഈ ഡബ്ബ തീരുമ്പോഴേക്കും ചേച്ചിയുടെ വയറ് ക്ലിയർ ആവും, ചേച്ചി 90% അസുഖങ്ങളും മാറും. കാരണം എന്താ, 16 തരത്തിലുള്ള ചേരുവകളുണ്ട്. നമ്മള് പണ്ട് കാലത്തൊക്കെ മലബന്ധം വരുന്ന സമയത്ത് നമ്മൾ വൈദ്യരെ കണ്ട് ഒരു ചൂർണം കഴിക്കും, എന്താണ് ത്രിഫല ചൂർണം, 3 എണ്ണമല്ലോ, ഇതിൽ 11 എണ്ണം ഉണ്ട്. 11 ചേരുവകൾ ചേർത്ത് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ വയറുശുദ്ധം, വയറുശുദ്ധമായാൽ വയറിലെ സർവ്വരോഗങ്ങളും മാറും. കാരണം 90% അസുഖങ്ങളും വരുന്നത് വയറ്റിൽ നിന്നാണ്. അതുകൊണ്ടാണ് ആയുർവേദം പറയുന്നത് അമാഹി സർവ്വരോഗമാണ്, അമാശയമാണ് സർവ്വരോഗങ്ങളെയും ചെയ്തു. അപ്പോ വയലറ്റ് കളറുള്ള ഉദർസുത വയ്ക്കുന്നു. പിന്നെ ഷിക്കാക്കാന്നാണ്, ആ ഷിക്കാക്കട അല്ലെങ്കിൽ സോപ്പ് കായട അല്ലെങ്കിൽ ഒഴിഞ്ചിക്കായുടെ സത്ത് ചേർത്ത ഈ ഷാമ്പുവിന്റെ പ്രത്യേകത, മുടിയിലെ ചളി മൊത്തം പോകും. ഇങ്ങനെ 3 ഹെർബൽ കണ്ടന്റ് ഉള്ള ഈ ഒരു ഹെർബൽ ഷാമ്പു നിങ്ങൾ അറ്റ്ലീസ്റ്റ് 1-2 വാക്ക് പറഞ്ഞു കൊടുത്താൽ ആളുകൾ ഈ ഉൽപ്പന്നങ്ങൾ വാങ്ങിക്കും, ഉപയോഗിക്കും, പ്രമോട്ട്.